ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമുക്ക് ഓണസദ്യയുടെ ഭാഗമായിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ചേന. അപ്പോൾ നമുക്ക് ഇന്നൊരു ചേനക്കറി ഉണ്ടാക്കാം. ചേനയുടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. തൊലി ചെത്തി കഷ്ണങ്ങളാക്കിയതിന് ശേഷവും ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കണം. ഇത് നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, 1 ചെറിയ കഷ്ണം കറുവപ്പട്ട, 2-3 തണ്ട് കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, ഉപ്പ് ആവശ്യത്തിന്. ഇനി വേണ്ടത് 1/2 തേങ്ങയാണ്. 1/2 തേങ്ങ ഞാൻ ഇവിടെ ചിരകിയെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ തേങ്ങയും പൊടികളും ഒക്കെ ഒന്ന് വാട്ടിയെടുക്കണം. നമുക്ക് വറുത്തര പോലെ എടുക്കണ്ട, പക്ഷെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനാദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രം ചൂടായി വരുമ്പോൾ അതിനേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കറുവപ്പട്ട, പെരിഞ്ചീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, ഒരല്പം കറിവേപ്പില, ഇതെല്ലാം കൂടി കൂട്ടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ തേങ്ങയും ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങ ഒത്തിരി കറുത്ത് വരണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ മാറുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുന്ന രീതിയിൽ എടുത്താൽ മതി. നമ്മുടെ തേങ്ങ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ചേന വേവിച്ചെടുക്കാം. അത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചേന ഒരു പാത്രത്തിലേക്കിട്ട് അതിനാവശ്യമായ ഉപ്പും ഇട്ട് കൊടുക്കാം.
അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമുക്ക് ചേനയുടെ ഒപ്പം തന്നെ നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചേന വേവിക്കാനായിട്ട് വെക്കാം. ചൂടാറിയ ശേഷം നമുക്ക് തേങ്ങയുടെ മിക്സ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിത് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മുടെ തേങ്ങയുടെ മിക്സ് മൊത്തമായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചേന ഇവിടെ വെന്തും വന്നിട്ടുണ്ട്. ചേന വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ തേങ്ങയുടെ അരപ്പ് നമുക്ക് ചേനയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകി നമുക്ക് ഒഴിക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്തിട്ട് വെച്ച് നമുക്ക് പാത്രം ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് താളിച്ചെടുക്കാം. ഇത് നമുക്ക് നമ്മൾ തിളച്ചു വന്നിരിക്കുന്ന നമ്മുടെ ചേനക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്തവണത്തെ ഓണം നമുക്ക് എല്ലാവരുടെയും കൂടെ ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് സേഫായിട്ട് ഓണം ആഘോഷിക്കാം. അതിന് ഈ ചേനക്കറി നിങ്ങളൊന്ന് സദ്യയ്ക്കൊപ്പം ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.